എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം എന്താ പറയേണ്ടത്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണിപ്പോൾ അല്ലേ. ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു നാടകീയ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചുതരാം. ഒളിവിൽ എന്ന് പറഞ്ഞ തില്ലങ്കേരിക്ക് കോടതിയിൽ ഹാജരാകാൻ വഴിയൊരുക്കിയത് കേരള പോലീസാണ്. കൂട്ടാളികളായ ജിജോ, ജയപ്രകാശ് എന്നിവർ കോടതിയിൽ എത്തിയതിന് പിന്നാലെയാണ് ആകാശിന്റെയും കീടങ്ങൾ. മട്ടന്നൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതി പ്രതികൾക്ക് ജാമ്യവും അനുവദിച്ചു. ഫെലിക്സ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഫെലിക്സ്, ഒളിവിലെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്ന പോലീസിനെ വെട്ടിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്തുകയായിരുന്നുവല്ലോ. പോലീസ് തന്നെ ഒരു കീടങ്ങലിന് വഴിയൊരുക്കുന്നു, ഒരുക്കി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഫെലിക്സ്, ജാമ്യ വ്യവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് ആകാശ് തില്ലങ്കേരി ഒത്തുകളി നടന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആകാശ് തില്ലങ്കേരിയും കൂട്ടാളികളും ഇതുവരെ ഒളിവിലായിരുന്നു എന്നതാണ് പോലീസ് പറഞ്ഞത്. അതും ഡിവൈഎസ്സി നേതാവ് വനിതാ നേതൃത്വം നൽകിയ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനെതിരായാണ് ഈ മൂന്ന് പേർക്കും എതിരെ കേസെടുത്തത്. ഉച്ചയോട് കൂടി തന്നെ ആകാശ് തില്ലങ്കേരിയുടെ കൂടെയുള്ള രണ്ടുപേരെ, ജിജോ തില്ലങ്കേരി, ജയപ്രകാശ് തില്ലങ്കേരി എന്നിവരെ പോലീസ് കുറച്ച് കാലം മുന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സാബുമോൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ച ആ സാബുമോനെ അറസ്റ്റ് ചെയ്യാൻ പോലീസാർ ഇടപെട്ടിനു, അല്ലെ പോട്ടെ നേതാക്കന്മാർ ഇടപെട്ടിനു, എന്തെങ്കിലും ആരെങ്കിലും ഇടപെട്ടിനു, ഒരാളും ഇല്ലായിരുന്നു ആദ്യം. അപ്പം അവനെ പോലെയുള്ള ആൾക്കാരെ വെറുതെ വിട്ടും കൊണ്ട് പോലീസാർ കളിച്ച നാടകവും അതല്ലേ ഇപ്പം നടക്കുന്നത്. ഇപ്പം നോക്കിയാട്ടെ, പോലീസാർ വെറും അടിമകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകൾ തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അറസ്റ്റ് ചെയ്തു, അതിന് തൊട്ടു പിന്നാലെ അവരെ കോടതിയിൽ ഹാജരാക്കുന്ന ആ സമയത്താണ് ആകാശ് തില്ലങ്കേരി വളരെ നാടകീയമായി കോടതിയിലേക്ക് എത്തുന്നത്. ആകാശ് തില്ലങ്കേരി ഒളിവിലാണെന്നാണ് ആ സമയം വരെയും പോലീസ് പറഞ്ഞത്. പക്ഷെ ആകാശ് തില്ലങ്കേരി തില്ലങ്കേരി എന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇരുവരെയും അറസ്റ്റിന് വിട്ടുകൊടുക്കുന്നു, അവർ അറസ്റ്റിലേക്ക് പോകുന്നു. ആ സമയത്ത് തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കുന്ന അതേ സമയത്ത് തന്നെ ആകാശ് തില്ലങ്കേരിയും എത്തുന്നു. ആകാശ് തില്ലങ്കേരി പോലീസ് അറസ്റ്റ് ചെയ്തില്ല, ആകാശ് തില്ലങ്കേരി കീഴടങ്ങുക മാത്രമാണ് ചെയ്തത്. ഒടുവിൽ മൂന്ന് പേർക്കും മട്ടന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് പേർക്കും ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഒരു ആകാശ് തില്ലങ്കേരി അറസ്റ്റ് ചെയ്യാതെ ആകാശ് തില്ലങ്കേരിക്ക് കീഴടങ്ങാൻ കേരള പോലീസിന് വഴിയൊരുക്കി എന്ന് വേണം കരുതാൻ. കാരണം ആകാശ് തില്ലങ്കേരിയുടെ മറ്റ് കൂട്ടാളികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അവരുമായി പോലീസ് കോടതിയിൽ എത്തുന്ന സമയത്താണ് ഒരേ വഴിക്ക് ആകാശ് തില്ലങ്കേരിയും കോടതിയിൽ എത്തി ആകാശ് തില്ലങ്കേരിയും കീഴടങ്ങി. പിണറായി പോലീസ്, നമ്മുടെ പിണുവിന്റെ പോലീസ് എന്ന് തന്നെ പറയാം, ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരൂലേ. അതുകൊണ്ട് നൈസായിട്ട് അങ്ങ് ജാമ്യം കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും കൂടിയിട്ട്. അപ്പം ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്, എന്തെന്നാ ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അല്ലേ. ശങ്കരൻ ഒരു ഭാഗത്ത്, ആകാശ് തില്ലങ്കേരി ഒരു ഭാഗത്ത്, അതൊരു വിഷയാക്കാൻ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത്, അപ്പോൾ എല്ലാം നോക്കിക്കാണുന്ന ജനങ്ങൾ, വീട്ടുകൾ, സ്വാഹം.